സ്പ്രിംഗ്ലർ മുതൽ ലൈഫ് പദ്ധതിയിലെ കമ്മീഷൻ വരെ വിവാദ കരാറുകളിൽ അന്വേഷണം ഇടഞ്ഞാണ് ഇപ്പോൾ നീങ്ങുന്നത്. സംസ്ഥാന സർക്കാരിനെ വിവാദ ചുഴിയിലാക്കിയ സുപ്രധാന വിഷയങ്ങളിൽ എങ്ങുമെത്താതെ അന്വേഷണം ഇഴയുകയാണ്. സ്പ്രിംഗ്ലർ മുതൽ ലൈഫ് ഫ്ലാറ്റിലെ കരാറടക്കം ദുരൂഹമായി തുടരുകയാണ്. സ്വപ്ന സുരേഷിന്റെ ഇടപെടലുകളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സർക്കാർ കൂടുതൽ കുരുക്കിലാകുകയാണ്. ഇഴഞ്ഞു നീങ്ങുന്ന അന്വേഷണങ്ങളും ചർച്ചയാകുകയാണ്. ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിനെ പിടിച്ചു കുരുക്കിയ ആദ്യത്തെ കൺസൾട്ടൻസി കരാർ വിവാദം സ്പ്രിംഗ്ലറാണ്. ആരോടും ആലോചിക്കാതെ ഐ ടി സെക്രട്ടറി നേരിട്ടാണ് അമേരിക്കൻ കമ്പനിയുമായുള്ള കരാർ ധാരണയാക്കിയത്. കോവിഡ് രോഗികളുടെ അടക്കം വിവരങ്ങൾ സ്വകാര്യ കമ്പനി കൈകാര്യം ചെയ്യുന്നുവെന്ന വിവരം പുറത്തു വന്നതോടെ കരാർ വിവാദമായി. സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രഖ്യാപിത നയങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ രണ്ടംഗ അന്വേഷണ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചു. ഒരു മാസത്തിനകം റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞ് കമ്മീഷന് വച്ചത് ഏപ്രിൽ 20 രണ്ട് മാസം കഴിഞ്ഞിട്ടും ഒന്നുമാകാതിരുന്നപ്പോൾ ജൂൺ 25 പ്രതിദിന വാർത്താ സമ്മേളനത്തിൽ അന്വേഷണം എന്തായെന്ന് മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചു. അന്വേഷണം ഇപ്പോഴും തുടരുന്നുവെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. അന്വേഷണം തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഇന്ന് 50 തികയുകയാണ്. അതായത് അന്വേഷണം തുടങ്ങിയിട്ട് 100 കഴിഞ്ഞു എന്നർത്ഥം. രണ്ടംഗ അന്വേഷണ കമ്മീഷന്റെ തലവനായിരുന്ന രാജീവ് സദാനന്ദൻ ഇപ്പോൾ സർക്കാരിൻ്റെ കോവിഡ് ഉപദേശകനാണ്. ഒറ്റയ്ക്ക് തനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ മറ്റൊരംഗം, അതായത് കമ്മീഷൻ അംഗം മുൻ വ്യോമയാന സെക്രട്ടറി മാധവൻ നമ്പ്യാർ പകച്ചു നിൽക്കുകയാണ്. ഇവിടെ തീരുകയാണോ സ്പ്രിംഗ്ലർ അന്വേഷണം? സ്വപ്ന സുരേഷിൻ്റെ വ്യാജ സർട്ടിഫിക്കറ്റ്, പേസ് പാർക്ക് നിയമനം, അധികാര ദുർവിനിയോഗം തുടങ്ങിയ വിഷയങ്ങളിലെ അന്വേഷണവും ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഇ മൊബിലിറ്റി പദ്ധതിയിലെ കൺസൾട്ടൻസി നിയമനവും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയും സംഘവും നെതർലൻഡ്സിൽ പോയപ്പോൾ സഹായം ചെയ്തതിന്റെ പേരിൽ രണ്ട് വിദേശ കമ്പനികളെ റീബിൽഡ് കേരള പദ്ധതിയുടെ കൺസൾട്ടൻസി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ചീഫ് സെക്രട്ടറി എഴുതിയതും വിവാദമായിരുന്നു. ഇക്കാര്യം പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഇന്നേക്ക് 25 ഒന്നും പരിശോധിച്ചിട്ടില്ല, ഒന്നും നടന്നതുമില്ല. ഇതിനെല്ലാം പുറമെയാണ് വീണ്ടും ഒരു പുതിയൊരു അഴിമതിയും കൂടി പുറത്തു വന്നിരിക്കുന്നത്. ലൈഫ് പദ്ധതി, അതായത് സ്വപ്ന 1 തട്ടിയെടുത്ത ലൈഫ് പദ്ധതിയുടെ വാർത്ത. സർക്കാരിന് വീണ്ടും നാണക്കേടായിരിക്കുകയാണ് സ്വപ്ന ലൈഫ് പദ്ധതിയിൽ നിന്നും 1 തട്ടിയെടുത്ത വാർത്ത പുറത്തു വന്നത്. സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയിൽ നിന്നും ഇവർക്ക് 1 എങ്ങനെ കിട്ടി? കരാറുണ്ടാക്കിയതാര്? കരാർ എവിടെ? ഇത് നിയമപരമായിരുന്നു? മുഖ്യമന്ത്രിയും UAE അധികൃതരും ചേർന്നുണ്ടാക്കിയ കരാറിൽ സ്വപ്നയ്ക്ക് എങ്ങനെ പണം കിട്ടും? ഇതൊന്നും ഇതുവരെ ഒരു ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.